ഹലോ ഫ്രണ്ട്സ്, മുഖ്യ അപ്ഡേറ്റ്സ് തന്നെ ഞാനതിലേക്ക് സ്വാഗതം. ഹണ്ട് എന്ന് പറഞ്ഞ ഭാവൻ്റെ പടത്തിലത്തെ ക്യാരക്ടർ പോസ്റ്റേഴ്സ് ഒക്കെ വന്നു തുടങ്ങിയിരുന്നു. അപ്പോൾ സോനു ജേക്കബിൻ്റെ പേര് ഡോക്ടർ കൺമണി എന്നുള്ളതെന്ന് അറിയിച്ചു. അതേമാതിരി ഡെയിൻ ഡേവിസിൻ്റെ പേര് ഡോക്ടർ കുഞ്ചേരി എന്നുള്ളതെന്ന് അറിയിച്ചു. പിന്നെ സുരേഷ് കുമാറിൻ്റെ പേര് ഡോക്ടർ നാരായണാചാര്യ പോറ്റി എന്നുള്ളതെന്ന് അറിയിച്ചു. പിന്നെ പത്മരാജ് രതീഷ് എന്ന് പറഞ്ഞ ആളുടെ പേര് ഡോക്ടർ ഷാജി എന്നുള്ളതെന്ന് അറിയിച്ചിട്ടുണ്ട്. പിന്നെ ക്രാവൻ ദ ഹണ്ടർ എന്ന് പറഞ്ഞ പടം December 13 റിലീസ് ആവുമെന്നുള്ള അറിയിച്ചു. പിന്നെ കെ എൽ കെൽമ എന്ന് പറഞ്ഞിട്ടുള്ള അക്ഷയകുമാറിൻ്റെ പടത്തിലത്തെ ഫുൾ ആൽബം പുറത്തിറങ്ങിയിട്ടുണ്ട്. പിന്നെ നുണക്കുഴി എന്ന് പറഞ്ഞ പടത്തിൻ്റെ നാളെ മുതൽ എന്ന് പറഞ്ഞിട്ടുള്ള പോസ്റ്റർ വന്നു. പിന്നെ ഈ പടത്തിൽ തന്നെ നുണക്കുഴി ടൈറ്റിൽ സോങ് ഇന്ന് 6 മണിക്ക് വരുന്നതാണെന്ന് അറിയിച്ചു. പിന്നെ പാലും പഴം എന്ന് പറഞ്ഞ പടത്തിൻ്റെ ട്രെയിലർ പുറത്തിറങ്ങിയിരുന്നു. അതിപ്പോൾ 1 മില്യൺ പ്ലസ് വ്യൂസൊക്കെ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ട്രെയിലർ കണ്ടിട്ട് നല്ലൊരു കോമഡി പടാവാനുള്ള ചാൻസസ് ഉണ്ട് എന്നുള്ളതാണ് തോന്നുന്നത്. എന്തായാലും August 23 പടത്തിൻ്റെ റിലീസ്. പിന്നെ മണിച്ചിത്രത്താഴ് എന്ന് പറഞ്ഞ പടത്തിൻ്റെ 3 ഡേയ്സ് ടു ഗോ പോസ്റ്റർ വന്നു. പിന്നെ വൺസ് അപ്പോൺ എ ടൈം ഇൻ മദ്രാസ് എന്ന് പറഞ്ഞിട്ടുള്ള പടത്തിൻ്റെ ഒരു പുതിയ പോസ്റ്റർ വന്നിട്ടുണ്ട്. പിന്നെ കൊട്ടുകാലി എന്ന് പറഞ്ഞ പടത്തിൻ്റെ ട്രെയിലർ വന്നിരുന്നു. അത് 24 മണിക്കൂറിനുള്ളിൽ 6 മില്യൺ പ്ലസ് വ്യൂസൊക്കെ ആയിട്ടുണ്ട്. പിന്നെ തങ്കല എന്ന് പറഞ്ഞ പടത്തിൻ്റെ ഒരു 3 പുതിയ പോസ്റ്റേഴ്സ് വന്നിട്ടുണ്ട്. ഒക്കെ ഞാൻ എന്തെങ്കിലും കാണിക്കുന്നുണ്ട്. എന്തായാലും ടെർഫിക് അഡ്വാൻസ് ബുക്കിംഗ് എന്ന് പറഞ്ഞിട്ടാണ് ഒന്ന് കൊടുത്തിട്ടുള്ളത്. 2 ഫ്രം ടുമാറോ എന്ന് പറഞ്ഞിട്ടുള്ള പോസ്റ്ററാണ്. അത് ഫുള്ള് ഗോൾഡിൽ കുളിച്ചിട്ടുള്ള ഒരു ഷിയാൻ വിക്രമിനെയാണ് അതിൽ കാണിച്ചിട്ടുള്ളത്. എന്തായാലും ഭയങ്കരമായിട്ടുണ്ട്. പിന്നെ പടം നാളെ റിലീസാകാൻ പോകുന്നത്. അപ്പോൾ ചരിത്രം തിരുത്തി എഴുതും എന്നുള്ള രീതിയിലാണ് ഒരു പോസ്റ്റർ വന്നിട്ടുള്ളത്. പടം നല്ല പടമെന്ന് തന്നെയാണ് ഇപ്പോഴും ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതിൽ മാറ്റം ഉണ്ടാവില്ല എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. പിന്നെ വാഴ എന്ന് പറഞ്ഞ പടം വരുന്നുണ്ട്. അതിൻ്റെ ട്രെയിലറൊക്കെ വന്നിരുന്നു. നല്ല ട്രെയിലറായിട്ടാണ് എനിക്ക് തോന്നിയത്. എന്തായാലും അതിൻ്റെ ബുക്കിംഗ് ഒക്കെ ഓപ്പൺ ആയിട്ടുണ്ട്. പിന്നെ ഡബിൾ ഇസ്മാർട്ട് എന്ന് പറഞ്ഞ പടത്തിൻ്റെ റിലീസിംഗ് ടുമാറോ എന്ന് പറഞ്ഞിട്ടുള്ള പോസ്റ്റർ വന്നു. പിന്നെ പടത്തിലത്തെ മേക്കിംഗ് വീഡിയോ പുറത്ത് വന്നിട്ടുണ്ട്. പിന്നെ UI ഉപേന്ദ്ര എടുക്കുന്ന ഒരു ഫിലിമാണ് അത്. അപ്പോൾ അതിൻ്റെ ഒരു ബിഗ് അനൗൺസ്മെൻറ്റ് 16 എന്ന് വെച്ചാൽ മറ്റന്നാ ഉണ്ടാവും എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. എന്താ അറിയില്ല. പിന്നെ ശരിപ്പോത ശനിവാരം എന്ന് പറഞ്ഞ പടത്തിൻ്റെ ട്രെയിലർ പുറത്തിറങ്ങിയിരുന്നു. ഒരു നല്ല ട്രെയിലറായിട്ടാണ് തോന്നിയത്. പക്ഷേ ഒറ്റ ലാംഗ്വേജിലുള്ള ട്രെയിലർ മാത്രമേ അവർ പുറത്ത് വിട്ടിട്ടുള്ളൂ. ലോഞ്ച് ഇവൻ്റ് ഒക്കെ കഴിഞ്ഞിട്ട് ഏകദേശം 8 മണി ടു 10 മണിയുടെ ഉള്ളിലൊക്കെ ആയിട്ടാണ് അവർ ട്രെയിലർ പുറത്തുവിട്ടത്. എന്തായാലും ട്രെയിലർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. നല്ല ട്രെയിലറായിട്ടാണ് തോന്നി. ഇപ്പോൾ 11 മില്യൺ പ്ലസ് വ്യൂസ് ഒക്കെ ആയിട്ടുണ്ട്. യൂട്യൂബിൽ ട്രെൻഡിങ്ങിലൊക്കെയാണ്. കാണത്തേരുണ്ടെങ്കിൽ കണ്ടു നോക്കി ഈ ട്രെയിലർ. പിന്നെ അമരൻ എന്ന് പറഞ്ഞിട്ട് ശിവകാർത്തിൻ്റെ ഒരു പടം വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു അപ്ഡേറ്റ് 9 മണിക്ക് വരും എന്നുള്ള പറഞ്ഞിരുന്നു. പക്ഷേ ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. എന്തായാലും മേക്കിംഗ് വീഡിയോ ആണ്. എന്നുവെച്ചാൽ അമരൻ മേക്കിംഗ് ഇൻ ആക്ഷൻ എന്ന് പറഞ്ഞിട്ടാണ് അവരൊരു വീഡിയോ പുറത്തിറക്കിയിട്ടുള്ളത്. നല്ല രസമായിട്ടുണ്ട്. പിന്നെ ദേവര പാർട്ട് 1 എന്ന് പറഞ്ഞിട്ടുള്ള പടത്തിൻ്റെ ഷൂട്ടിംഗ് കഴിഞ്ഞിരിക്കുകയാണ്. എന്നുവെച്ചാൽ പടം മൊത്തത്തിൽ ഷൂട്ട് കഴിഞ്ഞെന്നല്ല, ഇതിൽ NTR പോർഷൻസ് മാത്രമാണ് കംപ്ലീറ്റ് ആയിട്ടുള്ളത്. ബാക്കിയെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഈ പടത്തിൽ വില്ലനായി വരുന്നത് സെയ്ഫ് അലിഖാനെ നമുക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആളുടെ ഒരു പോസ്റ്ററൊക്കെ ഇറക്കിവിട്ടിട്ടുണ്ടായിരുന്നു ബർത്ത്ഡേ ആയ സമയത്ത്. എന്തായാലും ഈ 16 ആളുടെ ബർത്ത്ഡേ വരുന്നത്. അപ്പോൾ അത് പ്രമാണിച്ചിട്ടൊരു ഗ്ലിംസ് പുറത്തിറക്കും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത് സെയ്ഫ് അലിഖാൻ്റെ. ചിലപ്പോൾ കിട്ടിയേക്കാം. പിന്നെ ബബ് അബ്ബ എന്ന് പറഞ്ഞിട്ടൊരു പടം വരുന്നുണ്ട് ദിലീപിൻ്റെ. അപ്പോൾ അതിൽ വിനീത് ശ്രീനിവാസനും ധ്യാൻ ശ്രീനിവാസനും ഉണ്ട്. അപ്പോൾ ഇവരുടെ പോർഷൻസാണ് ഇപ്പോൾ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. ദിലീപ് ഇതിൽ ജോയിൻ ചെയ്തിട്ടില്ല. എന്തായാലും ഈ മാസം ലാസ്റ്റിലൊക്കെ ആയിട്ട് ജോയിൻ ചെയ്യുന്നു എന്നുള്ളതാണ് കേൾക്കുന്നത്. വെച്ചാൽ അടുത്ത മാസം മുതൽ ആളുടെ ഷൂട്ട് ഇതിൽ തുടങ്ങും. പിന്നെ ഇതിലൊരു വലിയ ഒരു താരം ക്യാമിയോ ആയിട്ട് എത്തും എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട്. ഈ പടം ഹിറ്റാവുകയാണെങ്കിൽ ഇതിന് സെക്കൻഡ് പാർട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ വെക്കണമെന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. എന്തായാലും കണ്ടന്റ് അറിയണം. പിന്നെ മമ്മൂട്ടിയുടെ ഗൗതം വാസുദേവ മേനോൻ എടുക്കുന്ന പടം ഇപ്പോൾ നിർത്തി വെച്ചിരിക്കുകയാണ്. എന്താ അറിയില്ല. അപ്പോൾ ആ ഒരു ഗ്യാപ്പിൽ മമ്മൂട്ടി വേറെ പടം ചെയ്യും എന്നുള്ള രീതിയിൽ കേട്ടിരുന്നു. അപ്പോൾ ജിതിൻ കെ ജോസ് പടം എടുക്കും എന്നുള്ളതാണ് കേൾക്കുന്നത്. എന്ന് വെച്ചാൽ പുതിയ ഡയറക്ടറാണ്. പക്ഷേ ആള് ദുൽഖർ സൽമാൻ്റെ കുറിപ്പ് എന്ന് പറഞ്ഞ പടത്തിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റർ ആയിരുന്നു. എന്തായാലും ആള് പടം എടുക്കും എന്നുള്ളതാണ് കേൾക്കുന്നത്. മമ്മൂട്ടി കമ്പനി പടത്തിൻ്റെ പ്രൊഡക്ഷൻ ചെയ്യുമെന്നുള്ളതും കേൾക്കുന്നുണ്ട്. ഒക്ടോബറിൽ പടത്തിൻ്റെ ഷൂട്ടിംഗ് തുടങ്ങും എന്നുള്ളതും കേൾക്കുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ അടക്കാവാൻ ചാൻസ് ഇല്ല. ചിലപ്പോൾ ഗൗതം വാസുദേവ മേനോൻ്റെ തീർത്തിട്ടായിരിക്കും അതിൽ കൂടുണ്ടാവുക. എന്താണെന്നുള്ള അറിയില്ല. എന്തായാലും അങ്ങനെ ഒരു പടം വരുന്നുണ്ട്. മുന്നേ നമ്മൾ അപ്ഡേറ്റ്സ് പറഞ്ഞിരുന്നതാണ്. പിന്നെ ആനന്ദ വിക്കടം എന്ന് പറഞ്ഞിട്ടൊരു ബുക്ക് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ബുക്ക് കവറായിട്ട് ഓരോ പ്രാവശ്യം വിജയുടെ പടത്തിൻ്റെ ഇതാണ് വരാറ്. അപ്പോൾ അതിൽ മാസ്റ്ററിൻ്റെ വന്നിട്ടുണ്ടായിരുന്നു, ബീസ്റ്റിൻ്റെ വന്നിട്ടുണ്ടായിരുന്നു, വാരിസിൻ്റെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി വരുന്ന ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം ദ ഗോട്ട് എന്ന് പറഞ്ഞ പടത്തിൻ്റെ പോസ്റ്റർ വരുന്നുള്ള രീതിയിൽ കൊടുത്തിട്ട് 1 hour to go എന്ന് പറഞ്ഞിട്ടൊക്കെ ഒരു സാധനം ഇറക്കിയിരുന്നു. എന്തായാലും വന്നിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ കവർ പേജ് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. എ വെങ്കട് പ്രഭു ഗോട്ട് സ്റ്റോറി എന്നുള്ള രീതിയിൽ. എന്തായാലും പോസ്റ്ററിലത്തെ ലുക്ക് അടിപൊളിയായിട്ടുണ്ട്. കോട്ടും സൂട്ടൊക്കെ ആയിട്ടുള്ള രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. എന്തായാലും അതിൻ്റെ എഴുത്തും കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്തിട്ടുള്ളൊരു ഫോട്ടോ ഞാൻ കാണിക്കുന്നുണ്ട്. എന്തോ ലാപ്ടോപ്പോ അങ്ങനത്തെ എന്തെങ്കിലും ക്ലിക്ക് ചെയ്യാൻ പോകണമായിട്ടാണ് കാണിച്ചിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ ഒരു ഫുൾ വെർഷൻ മാതിരത്തെ ഒരു ഫോട്ടോയും വന്നിട്ടുണ്ട്. പക്ഷേ ഒഫീഷ്യലി വന്നതല്ല. പിന്നെ ഈ ബുക്കിൽ തന്നെ കുറച്ച് സ്റ്റിൽസ് കാര്യങ്ങളൊക്കെ അങ്ങനെ പങ്കുവച്ചിട്ടുണ്ട്. പിന്നെ ഈ പടത്തിൻ്റെ നോർവേയിലുള്ള ബുക്കിംഗ് ഒക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ ഈ 2024 എല്ലാത്തിൻ്റെയും പ്രീസെയിൽസ് അഡ്മിഷൻസ് കടത്തിവിട്ടിട്ടുണ്ട്. കൽക്കി 2898 AD ആയിരുന്നു ഏറ്റവും മുകളിലൊക്കെ ഉണ്ടായിരുന്നത്. 1521 ആയിട്ട് ഇപ്പം അതിൻ്റെ മുകളിൽ 1528 കൂടുതലായിട്ട് പ്രീസെയിൽസിൽ കടത്തിവിട്ടിട്ടുണ്ട്. ഇനിയും പടം റിലീസാകാൻ ടൈമുണ്ട്. പിന്നെ ഇപ്പോൾ ഈ കാണിച്ച പോസ്റ്റേഴ്സൊക്കെ ഓൾറെഡി നമ്മൾ വിസിൽ ഫോർഡ് എന്ന് പറഞ്ഞ വീഡിയോയിൽ ചിലപ്പോൾ കണ്ടതോ കാണാത്തതോ ഒക്കെ ആയിരിക്കാം. പക്ഷേ കാണാത്തൊരു സംഭവം കിട്ടിയിട്ടുണ്ട്. അതാണ് ഇപ്പോൾ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്.
പ്രഭുദേവും വിജയും പ്രശാന്ത് കൂടി നിൽക്കുന്ന ഒരു ഫോട്ടോ. പിന്നെ കിട്ടിയിട്ടുള്ള സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പടത്തിന്റെ കഥ ഒരു ഫിക്ഷണൽ സ്റ്റോറിയാണ്, പക്ഷെ അതൊരു റിയാലിറ്റി മാതിരി നമ്മൾ ആക്കി കൊടുന്നിരിക്കുകയാണ്. പിന്നെ ഈ പടത്തിൽ സാറ്റ്സ് എന്ന് പറഞ്ഞിട്ടൊരു സ്കോഡ് ഉണ്ട്, എന്ന് വെച്ചാൽ സ്പെഷ്യൽ ആന്റി ടെററിസ്റ്റ് സ്കോഡ് എന്നാണ് പറയുന്ന ആ ഗ്രൂപ്പിന്. ആ സ്കോഡിൽ നിന്നവരാണ് തലവതി വിജയവും പ്രഭുദേവും പ്രശാന്തും അജ്മലൊക്കെ. അത് ഈ റോ ഓർഗനൈസേഷനായിട്ടൊക്കെ വേണ്ടി വർക്ക് ചെയ്യണമായിരുന്ന ഒരു സ്കോഡാണ്. അപ്പോൾ അവർ നല്ലതായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു സ്കോഡും ആയിരുന്നു. അപ്പോൾ അവർ മുന്നേ ചെയ്തൊരു സംഭവം ഫ്യൂച്ചറിൽ പ്രശ്നമായി മാറുന്നതാണ്, അതെങ്ങനെ ഫേസ് ചെയ്യുന്നതെന്നുള്ള രീതിയിലാണ് ഇതിൻ്റെ പ്ലോട്ട് വരുന്നത്. അത് ഇതിൽ കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ മുന്നേ പറഞ്ഞിരുന്നു സിനോപ്സിസ് എങ്ങനെയെന്നുള്ള രീതിയിൽ, എന്തായാലും ഇപ്പം അങ്ങനെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ അജിത് കുമാർ ഈ പടത്തിനെ കുറിച്ചിട്ടുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്, അതും ഇതിൽ കാണിച്ചിട്ടുണ്ട്. മങ്കാത്തരുടെ ടൈമിൽ അടുത്തത് വിജയനെ വെച്ചിട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആൾ എന്നുള്ള രീതിയിലാണ് പറഞ്ഞിട്ടുള്ളത്. വെങ്കട് പ്രഭു വിജയനെ വെച്ച് ചെയ്യണം എന്നുള്ള രീതിയിൽ, പക്ഷെ അന്ന് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ തല അജിത്തിനോട് വെങ്കട് പ്രഭു വിജയനെ വെച്ചിട്ട് പടം ചെയ്യാൻ പോവാണ് ഗോട്ട് എന്ന് പറഞ്ഞിട്ടുള്ളത് പറഞ്ഞപ്പോൾ സൂപ്പർ ഇറ്റ്സ് ഗ്രേറ്റ് എന്നുള്ള രീതിയിലാണ് ആൾ പറഞ്ഞതെന്നാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ഇതിൽ ഏറ്റവും വലിയ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പടം മങ്കാത്തനാട്ടും 100-ലധികം ബെറ്റർ ആയിരിക്കണം എന്നുള്ള രീതിയിലാണ് അജിത് കുമാർ പറഞ്ഞിട്ടുള്ളത്. മങ്കാത്ത തന്നെ എങ്ങനത്തെ പടം എന്നുള്ള നമുക്കറിയാവുന്നതാണ്. അപ്പോൾ ഈ പറഞ്ഞ മാതിരി 100-ലധികം എയർടി സെറ്റപ്പായി കഴിഞ്ഞാൽ പടം വേറെ ലെവൽ തന്നെ ആയിരിക്കും. എന്തായാലും ഇന്ന് പടത്തിൻ്റെ അപ്ഡേറ്റ് വരുന്നുണ്ട് ട്രെയിലറിൻ്റെ 6 മണിക്ക്, അത് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതുപോലത്തെ അപ്ഡേറ്റ്സ് ഇനി കിട്ടാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും ബൈ.